നമ്മളറിയാതെ നമ്മുടെ പൂമ്പാറ്റകളായ മക്കൾ, കൗമാരപ്രായമുള്ള മക്കളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഇതുപോലെ യുവാക്കളായ മക്കളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, നമ്മുടെ പൂമ്പാറ്റകളായ മക്കൾ ബട്ടർഫ്ലൈയിനോട് നമ്മൾ അതാ തുലനം ചെയ്ത് പറയുന്ന, കമ്പയർ ചെയ്ത് പറയുന്ന നമ്മുടെ പൂമ്പാറ്റകളായ മക്കൾ പോലും നമ്മളറിയാതെ ലഹരിക്ക് അഡിക്റ്റാടിരിക്കുന്നു. എന്റെ വാല് കേൾക്കുന്ന കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, അള്ളാഹു നമുക്ക് തന്ന യുവത്വം, ആ യുവത്വം അത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. അള്ളാഹു നമുക്ക് തന്ന ഈ ആരോഗ്യം, ആ ആരോഗ്യം വല്ലാത്ത അനുഗ്രഹമാണ്. ചെറിയ അനുഗ്രഹമൊന്നുമല്ല, ആരോഗ്യം നല്ലതിനു വേണ്ടി ചെലവഴിക്കുക. ഒരിക്കലും അള്ളാഹു തആല പൊരുത്തപ്പെടാത്ത ഒന്നിനും നമ്മുടെ ആരോഗ്യം ചെലവഴിക്കരുത്. കാരണം എന്താ, ഈ ആരോഗ്യത്തെ കുറിച്ച് നാളെ അള്ളാഹിന്റെ കോടതിയിൽ കണക്ക് പറയാനുണ്ട്. നമ്മുടെ യുവത്വത്തെ കുറിച്ച് അള്ളാഹുവിന്റെ കോടതിയിൽ കണക്ക് പറയാനുണ്ട്. ഇന്നിപ്പോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഒരു ദിവസത്തിന്റെ പ്രഭാഷണത്തിന്റെ മാറ്റർ ലഹരിയെ കുറിച്ച് പറയാൻ സംഘാടകർ ഏൽപ്പിക്കണമെങ്കിൽ, ഇവിടെ അൽഹംദുലില്ലാ തുരുത്തി എന്ന ഈ നാട്, ഈ നാട്ടിൽ അത്തരത്തിലുള്ള തോന്നിവാസങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ ഇവിടെ വന്നപ്പോ സംഘാടകർ എന്നോട് പറഞ്ഞു. ഉസ്താദേ, ലഹരിയെ കുറിച്ച് നമ്മുടെ നാട്ടിൽ സംസാരിക്കണമെന്ന് പറയുന്നത് ലഹരിയുടെ പ്രയാസങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായത് കൊണ്ടല്ല, സംഘാടകർ എന്നോട് പറഞ്ഞു. ഇപ്പൊ ഇവിടെ ആ പ്രയാസമല്ല, പക്ഷെ ഇനി മേൽ വരാതിരിക്കാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ് ഈ വിഷയം നൽകുന്നത്. കാരണം എന്താ, പലരും നിസ്സാരമായി കാണുന്ന ഒരു പ്രവണതയാണ് ലഹരി. ഇന്നിപ്പോ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, പഴയ കാലത്ത് മദ്യപാനികൾ വ്യാപിച്ചു കിടക്കുന്ന കാലാണ്. ഇന്ന് മദ്യപാനികൾ കുറവാണ് അല്ലേ, കള്ളുകുടിയന്മാർ കുറവാണ്. എന്താ കാരണം? അത് ശരി, നിങ്ങൾ മനസ്സിലാക്കിയത് എല്ലാരും നന്നായിക്കണുന്നാ, കുടിയന്മാരൊക്കെ കുടി നിർത്തിയിട്ട് എല്ലാരും നന്നായിട്ടുണ്ടെന്നാണോ? അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ, പെട്ടെന്ന് അങ്ങനെ അങ്ങനെ തെറ്റിദ്ധരിക്ക, നന്നായിട്ടൊന്നുമല്ല. പിന്നെ അതിനേക്കാളും എളുപ്പത്തിൽ ലഭ്യമാകുന്ന, അതിനേക്കാളും പെട്ടെന്ന് ലഭിക്കുന്ന, അതിനേക്കാളും ഹരം കിട്ടുന്ന വേറെ ഒന്നുണ്ടായപ്പോ അതിലേക്ക് കുടിയന്മാരൊക്കെ ചാടി, അപ്പുറം ചാടി. തൽക്കാലം തോണി, ഒരു തോണിന്ന് മറ്റേ തോണിയിലേക്ക് ഒന്ന് കാല് വെച്ച് ഇപ്പൊ അതിലൂടെ സഞ്ചരിക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയാണല്ലോ അല്ലേ? ഷുഗറുള്ള പേഷ്യന്റുമാരെങ്കിലും ആലോചിച്ചു നോക്ക്, ഷുഗറുള്ള പേഷ്യന്റുമാർക്ക് ഇവരോട് പറയാ വീട്ടില്, അള്ളാഹു തആല എല്ലാവർക്കും ശിഫാ നൽകട്ടെ. ഉറക്കെ അമ്മയും പറയാം, അള്ളാഹു ശിഫാ നൽകട്ടെ. നമുക്കാർക്കും അള്ളാഹു ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ എടങ്ങേറാക്കി കളയുന്ന രൂപത്തിൽ അള്ളാഹു തരാതിരിക്കട്ടെ. അപ്പൊ വീട്ടിലുള്ള സമയത്ത് വേണമെങ്കിൽ പറയാം, ഇവരോട് പറയാം, എന്താ മധുരം വേണ്ട അല്ലേ? ഭാര്യയോട് പറയാ മധുരം വേണ്ട അല്ലെ? ഭാര്യയോട് പറഞ്ഞാ ഭാര്യ മധുരമില്ലാത്ത ചായ ഉണ്ടാക്കി തരും എന്ന് കരുതിയിട്ട് എല്ലായിടത്തും നമുക്ക് വേണ്ടതുപോലെയുള്ള വിഭവങ്ങൾ കിട്ടുമോ? കിട്ടൂല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? സാരല്ലപ്പാ, കിട്ടിയതങ്ങ് കഴിക്കുക. അങ്ങനെയുണ്ട്, കിട്ടിയതങ്ങ് കഴിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ കള്ളുകുടി അത് കുറഞ്ഞതുകൊണ്ടോ അവസാനിച്ചതുകൊണ്ടോ നാട് നന്നായി, ലോകം നന്നായി, സമൂഹം നന്നായി എന്ന് തെറ്റിദ്ധരിക്കാൻ പറ്റൂല. എന്താ കാരണം? അതിനേക്കാളും ഹരം കിട്ടുന്ന വേറൊന്ന് കിട്ടിയപ്പോ ആളുകളുടെ ശ്രദ്ധ മുഴുവൻ അതിൽ പതിഞ്ഞു. ഇന്നോ, ഇന്ന് രക്ഷിതാക്കളോട് ഞാൻ പറയാണ്, നമ്മളറിയാതെ നമ്മുടെ പൂമ്പാറ്റകളായ മക്കൾ, കൗമാരപ്രായമുള്ള മക്കളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഇതുപോലെ യുവാക്കളായ മക്കളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, നമ്മുടെ പൂമ്പാറ്റകളായ മക്കൾ ബട്ടർഫ്ലൈയിനോട്
നമ്മൾ അതാ തുലനം ചെയ്ത് പറയുന്ന, കമ്പയർ ചെയ്ത് പറയുന്ന, നമ്മുടെ പൂമ്പാറ്റകളായ മക്കള് പോലും നമ്മളറിയാതെ ലഹരിക്ക് അഡിക്റ്റാടിരിക്കുന്നു. ഈ അടുത്ത് നിങ്ങളുടെ ജില്ലയിൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എന്നോട് വെറുപ്പ് തോന്നരുത്. കാസർഗോഡ് ജില്ല വലിയ അനുഗ്രഹീതമായ ജില്ലയാണ്. സുബ്ഹാനല്ലാഹ്, സ്വഹാബത്ത് വന്ന് അതാ ദീന് പ്രചരിപ്പിച്ച നാടാണ്. സ്വഹാബത്തിനാൽ നിർമ്മിതമായ പള്ളി നമ്മുടെ ജില്ലയിലുണ്ട്. കാസർഗോഡ് തലങ്കരയിലുള്ള മാലിക്കുദ്ദീനാറ് പള്ളി ഇസ്ലാമിന്റെ വളരെ പഴയകാല ചരിത്രം പറയാനുണ്ട്. എന്നാൽ ഈ അടുത്ത് ചാനലിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞു, ഒരു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുഴുവനും ഉറക്കം തൂങ്ങുകയാണ്. അവര് ഡേ ടൈം ഫുള്ളായി ക്ലാസ്സിൽ തൂങ്ങി ഉറങ്ങുകയാണ്. അധ്യാപകർക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഉമ്മമാരെ, നിങ്ങൾക്ക് നേരം വെളുത്തില്ല എന്ന് കണ്ടാൽ, നിങ്ങൾ ഇതിനെക്കുറിച്ച് ഉണർന്ന് ചിന്തിച്ചില്ല എന്ന് കണ്ടാൽ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടേതല്ലാത്തവരായി മാറുന്നു. സംശയമില്ല, എഴുതി വെച്ചോ. എത്ര സങ്കടമാ ഉമ്മമാരെ, അത് നൊന്ത് പ്രസവിച്ച ഉമ്മ മാസങ്ങളോളം ഗർഭം ചുമന്ന്, എന്നിട്ടെന്തൊക്കെ പ്രയാസങ്ങൾ സഹിച്ചു, അവസാനം പ്രസവ സമയം ഒന്ന് പ്രസവിച്ചു കിട്ടിയാ തിരക്കേടില്ല എന്ന് ചിന്തിക്കുകയാണ്. എന്തേ കാരണം? പ്രസവ വേദന അത് നല്ല ഹരമുള്ളത് കൊണ്ടല്ലോ. എന്തേ വയറ്റിന്റെ ഉള്ളിൽ ചുമന്ന് നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് പുരുഷന്മാരെ നമുക്കറിയില്ല, അത് സ്ത്രീകൾക്കേ അറിയുള്ളൂ. ആ സ്ത്രീകളുടെ മനസ്സിന്റെ ചിന്ത അതാണ്, ഒന്ന് പ്രസവിച്ചു കിട്ടിയാ നന്നായിരുന്നു. സുബ്ഹാനല്ലാഹ്, എന്നിട്ടോ പ്രസവിക്കുന്ന സമയത്തുള്ള വേദന, അതൊരു ചെറിയ വേദനയല്ലല്ലോ, എത്ര കടുപ്പമുള്ള വേദന. പഴയ കാലത്ത് പ്രായം ചെന്ന ഉമ്മമാര് പറയാറുണ്ടായിരുന്നു, പ്രസവ വേദന അനുഭവിച്ച പെണ്ണിന് മരണവേദന കുഴപ്പമില്ല. എന്തേ കാരണം? അത്രയും വലിയ വേദനയാണ് പ്രസവ വേദന. ഇത്രയെല്ലാം വേദന സഹിച്ച് പ്രസവിച്ച് എന്നിട്ട് ഈ കുഞ്ഞിനെ വലുതാക്കി കൊണ്ടുവരുമ്പോ ഉറക്കില്ലാതെ, ഊണില്ലാതെ, രാത്രി ഉറങ്ങാതെ കുഞ്ഞിനെ പോറ്റി വളർത്തിയ ഉമ്മ അവസാനം കുട്ടിയങ്ങ് പൂമ്പാറ്റയായി അല്പാൽപമായി വളർന്ന് വലുതായി വരുമ്പോ അക്കുഞ്ഞിയെ കുറിച്ച് ശ്രദ്ധിക്കാതെ വിട്ടുപോകുമ്പോ അവൻ ഏതോ ഒരു ലഹരിക്ക് അഡിക്റ്റായി വഴിതെറ്റി സഞ്ചരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഉമ്മ സങ്കടപ്പെട്ട് കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത്. ഈ സ്കൂളിൽ പകൽ സമയത്ത് ഈ കുരുന്നു മക്കള്, കോളേജിലല്ല സ്കൂൾ എന്ന് പറയുമ്പോ ചെറിയ പ്രായമുള്ള മക്കളെ കുറിച്ചല്ലേ പറയുന്നത്, ഈ കുരുന്നു മക്കള് പകൽ സമയത്ത് ഉറക്കം തൂങ്ങുകയാണ്. അധ്യാപകർക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. പിന്നീട് അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് എന്തോ ഒരു മിഠായി ദിനേന ഈ കുട്ടികൾ സ്കൂളിൽ വരുമ്പോ കൊണ്ടുവരുന്നു. എന്നിട്ടോ ഇവർ ആ മിഠായി കഴിക്കുന്നു. എനിക്കാരും പറഞ്ഞു തന്നതല്ല, കേട്ടത് പറയുന്നവനല്ല നൗഫൽ സഖാഫി, കേട്ടത് മുഴുവനും വാലിൽ വിളിച്ചു പറയുന്നവനല്ല ഞാൻ. വളരെ ആധികാരികമായി ചാനലിൽ വന്നത് അത് എന്റെ കൂടെയുള്ളവൻ എനിക്ക് കാണിച്ചു തന്നപ്പോ, ഇത് മുസ്ലിം ഉമ്മത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞ് ബോധവൽക്കരിക്കേണ്ടുന്ന ബാധ്യത മതപ്രഭാഷണം നടത്തുന്നവർക്കില്ലേ, പണ്ഡിതന്മാർക്കില്ലേ? എന്തോ ഒരു പ്രത്യേക തരം മിഠായി കഴിച്ച് സ്കൂളിൽ വരുന്ന മക്കളാ അവർ, പകൽ സമയത്ത് ഉറക്കം തോന്നുകയാണ്. ആ മിഠായി ഏതാണെന്ന് അധ്യാപകർ പരിശോധിക്കുമ്പോഴാ ഒരു സിറിഞ്ച് പോലെയുള്ള ഒരു വസ്തുവിന്റെ ഉള്ളില് ചേർത്തി വെച്ചിട്ടുള്ള മിഠായി, ആ മിഠായി കഴിക്കുന്നു.
ചെറിയ വിലക്ക് ലഭിക്കുന്നു. എത്ര കുട്ടികളാണ് അതിന് അഡിക്റ്റായി പോയിട്ടുള്ളത്. പാടില്ല, ലഹരി എന്നത് വളരെ മാരകമായ ഒരു പ്രവണതയാണ്. ഒരു തവണ അതിന് ഒരുത്തൻ അഡിക്റ്റായി പോയാൽ പിന്നെ അവൻ ഒരിക്കലും അതിൽ നിന്ന് മടങ്ങി വരാൻ വളരെ പ്രയാസമാ. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. പിന്നെ അവന് ശരിക്കും മനസ്സിലാക്കണം, പിന്നെ അവന് ബാപ്പാനെ കണ്ടാൽ ബാപ്പാനെ തിരിച്ചറിയൂല. ബാപ്പാന്റെ പരാതിയാ, ബാപ്പാന്റെ പരാതിയാണ്. എന്താ പരാതി? നന്റെ മോണുകു നന്റെ ഇപ്പ കണ്ടെങ്കാവൂല്ല. അങ്ങനെ പറയാം എന്റെ ഭാഷയിൽ, അങ്ങനെയാ പറയാം എന്റെ ബ്യാരി ഭാഷയിൽ. ഞാൻ നിങ്ങളെ മലയാളി ഒന്നുമല്ലല്ലോ, ബ്യാരിയല്ലേ. എന്റെ ഭാഷയിൽ അങ്ങനെയാ പറയാം, നന്റെ മോണു ഇപ്പ നന്റെ കണ്ടെങ്കാവൂല്ല. അങ്ങനെ പറയാം. ബാപ്പ പറയാം, എന്റെ മകന് എന്നെ കണ്ടുകൂടാ. ഉമ്മ പറയാണ്, അവണു നക്ക് ബൗറ അവണു നക്ക് കയ്യുത്താക്കറ. എന്താ അപ്പൊ പറഞ്ഞേ? അവൻ എന്നെ ചീത്ത വിളിക്കുകയാണ്. ഉമ്മാന്റെ പരാതിയാ മകനെ കുറിച്ച്, അവൻ എന്നെ ചീത്ത വിളിക്കുകയാണ്. പിന്നെ അവൻ എനിക്ക് അടിക്കാൻ വേണ്ടി കൈവെക്കണു. ഉമ്മ പറയാ മകനെ കുറിച്ച്, എന്ന ഉമ്മ നിങ്ങളെ മോന് പാവാണ്, ബാപ്പ നിങ്ങളെ മകൻ പാവാണ്. എന്തേ അവൻ അടിക്കാൻ കൈവെക്കിയത്? എന്തേ അവൻ അവൻക്ക് നിങ്ങളെ കണ്ടുകൂടാഞ്ഞത്? അവനിപ്പോ വേറൊരു ലോകത്താ, അവന്റെ ശരീരം മാത്രമേ നിങ്ങളെ കൂടെയുള്ളൂ. എന്നാൽ അവന്റെ മനസ്സ് മുഴുവനും വേറെ ലോകത്താണ്, ലഹരിയുടെ ലോകത്താണ്. ഇത് പറയുമ്പോ പെട്ടെന്ന് വാലകൾക്കെന്ന ഉപ്പ എന്താ പറയുന്നത്? നണ്ടമൂൺ എന്തോ അങ്ങനെയില്ല അല്ലേ. പെട്ടെന്നൊരു കാര്യം പറയുമ്പോ ബാപ്പാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒന്നാമത്തെ കമന്റ് എന്താണ്? അപ്പുറത്തിരിക്കുന്ന ഉമ്മാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒന്നാമത്തെ കമന്റ് എന്താ? എന്റെ മകനൊന്നും അത്തരത്തിലുള്ള മോനല്ല മുസ്ലിയാരേ, അതുകൊണ്ട് ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നല്ലേ. എന്നാ പറയട്ടെ, അത്തരത്തിലുള്ള രക്ഷിതാക്കളുടെ മക്കളാണ് ഒന്നാമതായി ആ ചതിക്കുഴിയിൽ പെട്ടുപോകുന്നത്. നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ചു നോക്കിക്കോ, അത്തരത്തിലുള്ള ഉമ്മയുടെയും ബാപ്പയുടെയും മക്കളാണ് ആ ചതിപ്രയോഗത്തിൽ പെട്ടുപോകുന്നത്. വളരെ ചിന്തിക്കണേ. നാട്ടുകാര് മുഴുവനും ഒരു തീരുമാനമെടുക്കണം. ചോദിക്കട്ടെ, ഈ അടുത്ത് മംഗലാപുരത്ത് സൂറത്ത് കല്ലെന്ന സ്ഥലത്ത് ഞാൻ വേല പറഞ്ഞപ്പോ അവിടെ ശക്തമായി ഞാൻ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ അൽഹംദുലില്ലാ നല്ല പ്രസിഡന്റ് ഉണ്ട് അല്ലേ, പ്രസിഡന്റ് അല്ലേ മൂപ്പർ അല്ലേ. അല്ലാഹു തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നിങ്ങൾ എന്താ ആമീൻ വരാത്ത? ചില സ്ഥലത്ത് പോയാൽ പ്രസിഡന്റിന് ഇത് വേർന്നാൽ, സെക്രട്ടറിക്ക് ഇത് വേർന്നാൽ സദസ്സിലുള്ളവർ ആമീൻ പറയില്ല. എന്താ കാരണം? പ്രസിഡന്റ് കേടായത് കൊണ്ടോ സെക്രട്ടറി കേടായത് കൊണ്ടോ അല്ല, അതിനെ സദസ്സിലിരിക്കണ മനുഷ്യന്മാരെ കൽബ് കേടായിക്കണം, അതാ പക്ഷേ. ഇവിടെ അൽഹംദുലില്ലാ പ്രസിഡന്റിനും സെക്രട്ടറിക്കും ദുആ ചെയ്തപ്പോ സദസ്സിലുള്ള മുഴുവൻ ആളുകൾ ഉറക്കെ ആമീൻ പറഞ്ഞു. അത് ഈ നാട്ടിന്റെ ഐക്യമാണ്, ഈ നാട്ടിന്റെ സന്തോഷമാണ്. അല്ലാഹുവേ നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണം റഹ്മാനെ. അപ്പോ ഇന്ന് പ്രസിഡന്റിനും സെക്രട്ടറിക്കും വേണ്ട, പ്രസിഡന്റിന്റെ തലയിലും തൊപ്പിയുണ്ട്, സെക്രട്ടറിയുടെ തലയിലും തൊപ്പിയുണ്ട്. നല്ല ദീനി ബോധമുള്ളവരാണ് അവരൊക്കെ. എന്നാ നിങ്ങൾ നാലോചിച്ചു, കുറച്ച കാലം കഴിഞ്ഞാല് ഈ ലഹരി നമ്മുടെ നാടുകളിൽ മുഴുവനും വ്യാപിച്ചാൽ നമ്മളങ്ങനെ അതിർത്തിയിൽ വെച്ച് തന്നെ നമുക്കതിനെ പൊളിക്കാൻ കഴിയണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇങ്ങോട്ട് കടത്തിക്കൂടാ, ദജ്ജാല് എല്ലായിടത്തും പോവും. മക്കത്തും മദീനത്തും മാത്രമേ ദജ്ജാല് പോകാത്തുള്ളൂ, ബാക്കി എല്ലായിടത്തും ചൊല്ലും, തുരുത്തിക്കും വരും. അള്ളാഹു കാക്കട്ടെ. എന്നാല് മക്കത്തും മദീനത്തും, മക്കയിലും മദീനയിലും ദജ്ജാല് പോകും. അതിർത്തിയിൽ വെച്ച് മലക്കുകൾ തടയും, കാവല് നിൽക്കും. ഇങ്ങോട്ട് പോരണ്ടടാ എന്നറിയും, ഇങ്ങോട്ട് പോരണ്ടാ. അതുകൊണ്ട് മക്കത്തേക്കും മദീനയിലേക്കും ദജ്ജാലിന് നോ പെർമിഷൻ പ്രവേശിക്കാൻ. അവിടെ അഡ്മിഷൻ ഇല്ല, പെർമിഷൻ ഇല്ല, ഒരിക്കലും അനുമതിയില്ല. എന്നാൽ നമ്മുടെ നാട്ടിലേക്ക് ഒരിക്കലും
ലഹരി കടന്നുകൂടാ, അള്ളാഹു കാവൽ നൽകുമാറാവട്ടെ. കുറച്ച കാലം കഴിഞ്ഞാല് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നാടിന് പള്ളി ഖിയാമത്ത് നാളെ വരെ ഉണ്ടാവും അല്ലേ? കുറച്ച കഴിഞ്ഞാൽ വലുതാക്കേണ്ടി വരും, കുറച്ച കഴിഞ്ഞാല് വീതി കൂട്ടേണ്ടി വരും. ഇപ്പൊ ഈ പള്ളി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഉള്ളി പോയ. അതേസമയത്ത് പള്ളി ഖിയാമത്ത് നാളെ വരെ ഉണ്ടാവും. ഖിയാമത്ത് നാളെ വരെ പള്ളി ഉണ്ടാകുമ്പോ അപ്പള്ളിയെ പള്ളിയെ ഭരിക്കാനല്ല, പള്ളിയെ ഭരിക്കാൻ ആരും ആയിട്ടില്ലല്ലോ, പള്ളി അള്ളാന്റെ ഭവനല്ലേ. പിന്നെ ആ പള്ളിക്കൊരു നേതൃത്വം, ആ നേതൃത്വം നാടിന്റെ നന്മക്ക് വേണ്ടി ദീനിന് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുക, അതിനൊരു നല്ല കമ്മിറ്റി വേണം. അക്കമ്മിറ്റിക്ക് ഇപ്പൊ ആരെയാപ്പ ഉണ്ടാക്കുക എന്നിങ്ങനെ നോക്കുക. ഓരോരുത്തരും നോക്കുമ്പോ എല്ലാരും ഉള്ളവരൊക്കെ ലഹരിന്റെ ആളുകളാ. ഓനെ എങ്ങനെയാ പിടിച്ചിട്ട് സുബ്ഹാനല്ലാഹ്, പേരിന് വേണമെങ്കിൽ തലയിൽ തൊപ്പിയുണ്ടാവും, പേരിന് തലയിൽ തൊപ്പിയുണ്ടാവും. എന്റെ നാട്ടിൽ പണ്ടൊരാൾ പറഞ്ഞു, തലയിലൊരു തൊപ്പി കയ്യിലൊരു കുപ്പി. അതാ ഇന്നിപ്പോ എല്ലാ തോന്നിവാസം ചെയ്യുന്നത് തൊപ്പി തലയിൽ വെച്ചിട്ടാ. അള്ളാഹു നമ്മ നന്നാക്കി തരട്ടെ. തലയിൽ തൊപ്പി കയ്യിൽ കുപ്പി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? തലയിൽ തൊപ്പിയുണ്ട്, കയ്യിൽ കള്ളിന്റെ കുപ്പിയാ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. കാണുന്നവൻ മുഴുവനും ലഹരിന്റെ ആളായി പോയാൽ പിന്നെ നമുക്ക് മഹലിന്റെ നേതൃത്വം ആരെ കയ്യിൽ ഏൽപ്പിക്കാൻ കഴിയാ? അതുകൊണ്ട് സർവേ നടത്തണം. എന്താ സർവേ? ഈ നാട്ടിൽ എത്ര മക്കളാണ്, എത്ര ചെറുപ്പക്കാരാണ്? ആ മക്കളുടെ കൂട്ടത്തിൽ, ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ലഹരിക്ക് അഡിക്റ്റായവർ എത്ര പേരാണ്? ഇവിടെ ആരുമില്ല എന്നെനിക്കറിയാം, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഒരാളും അതിനെ അഡിക്റ്റാകാൻ പാടില്ല. അതിന് എന്താണ് വേണ്ടത്? ബോധവൽക്കരണ ക്ലാസ് കൊണ്ട് ഫലമില്ല. ഇപ്പൊ എല്ലായിടത്തും ബോധവൽക്കരണ ക്ലാസ്സാണ്. എന്നാൽ ഈ ക്ലാസ്സിന് ഇവൻ വരുമോ? വരൂല്ല. ലഹരിക്ക് അഡിക്റ്റായവൻ വരുമോ? അവൻ വരൂല്ല. പണ്ട് കള്ളുകുടിയന്മാരെ ഓരോരു ബോധവൽക്കരണ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി. ഞാനിങ്ങനെ കേട്ടതട്ടോ, സ്ഥലത്തിന്റെ പേര് ചോദിക്കേണ്ട, നാടെവിടെയാ ചോദിക്കേണ്ട, എനിക്കറിയില്ല, കേട്ടതാണിത്. പിന്നെ അത് പിന്നെ അത്രയും വലിയ സംഗതി അല്ലാത്ത കൊണ്ട് പറയുന്നതിന് വിരോധമൊന്നുമില്ല. അപ്പൊ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി, കള്ളുകൂടി നിർത്താൻ വേണ്ടി ഒരു ബോധവൽക്കരണ ചടങ്ങിലേക്ക് കൊണ്ടുപോവാൻ. എന്നിട്ടോ അപ്പൊ ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു ടീം വന്നു. അവരെ മുന്നില് കൊറേ ഗ്ലാസ് ഉണ്ട്, കുപ്പികളുണ്ട്. നോക്കുമ്പോ കള്ളാണ്. അതിലേക്ക് ഒരു ജീവി അങ്ങ് എടുത്ത് ഒരു പാറ്റ, പാറ്റ എന്ന് പറഞ്ഞ മനസ്സിലായ, പാറ്റ അല്ല അത് വേറെയാണ്, പാറ്റ എന്ന് പറഞ്ഞ മനസ്സിലായ. എന്നാ അതങ്ങ് എടുത്തിട്ട് ഈ കുപ്പിയിൽ അങ്ങ് ഇട്ടപ്പോ, ഈ കള്ളിലങ്ങ് ഇട്ടപ്പോ, ഈ കള്ളങ്ങ് ഉരുകി ഉരുകി, ഈ പാറ്റ ഉരുകി ഉരുകി ഉരുകിപ്പോയി. അപ്പോ ഇത് കണ്ടപ്പോ ഈ ക്ലാസ് നടത്തുന്ന ഇയാൾ ഈ കള്ളുകുടിയന്മാരോട് ചോദിച്ചു, കണ്ടടാ മനുഷ്യന്മാരെ, ഇയാൾ എന്തിനാ ഇത് കാണിച്ചതെന്നറിയോ? എന്നാ ഈ കാണികളായ കള്ളുകുടിയന്മാര് മനസ്സിലാക്കിക്കോട്ടെ, ഈ കള്ളങ്ങ് കുടിച്ചാല് ഇവന്റെ അകത്തുള്ള എല്ലാ കുടലും അതൊക്കെ ഉരുകി മാരകമായ രോഗം വന്നു പോകും എന്ന് മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഇയാൾ ഈ ബോധവൽക്കരണ ക്ലാസ് എടുക്കണം. ഇത് കാണിച്ചിട്ട് മുന്നിലിരിക്കണ കള്ളുകുടിയന്മാരോട് ചോദിച്ചു, അല്ല കള്ളുകുടിയന്മാരെ നിങ്ങൾക്ക് ഇപ്പൊ എന്താ ഇതെന്ന് മനസ്സിലാക്കിയെന്ന് ചോദിച്ചു. എന്താ മനസ്സിലായത്? അപ്പൊ ഇവരെന്താ പറഞ്ഞോ? ഇവർ പറഞ്ഞ്, നമ്മളിതുവരെ ഒരു ഒരു ഗ്ലാസ്സാ കുടിച്ചിരുന്നത്, ഇപ്പൊ നോക്കുമ്പോ ദിവസം ഒരു നാലഞ്ച് ഗ്ലാസ് എങ്കിലും കുടിക്കണം എന്നാ ഇപ്പൊ മനസ്സിലാകണത് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ ചോദിച്ചു, എന്താ അതങ്ങനെ മനസ്സിലാക്കാൻ കാരണം? അപ്പൊ ഇയാൾ പറയാ, ഇയാളോട് ഇവർ പറഞ്ഞു, അല്ലപ്പ നമ്മളിപ്പോ കള്ളു കുടിച്ചാല് വയറ്റിലുള്ളത് ഉരുകിപ്പോകുന്നല്ലേ മനസ്സിലാക്കിയത്? അതെ. അപ്പൊ കൊറേ പുഴുക്കളുണ്ട്, വയറ്റിൽ കൊറേ പുഴുക്കളുണ്ടല്ലോ, പുഴുക്കളൊക്കെ ചത്തുപോകുമല്ലോ കള്ളു കുടിച്ചാല്, അത് നല്ലതല്ലേ? അല്ലാതെ പുഴു ചത്തുപോകാൻ വേണ്ടി ഗുളിക തന്നെ കഴിക്കണ്ടേ വേറെ? അപ്പൊ അത് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, കള്ളങ്ങ് കുടിച്ചാൽ പുഴുക്കളൊക്കെ ചത്തുപോകില്ലേ? അതപ്പോ ഇന്നത്തെ ബോധവൽക്കരണ ക്ലാസിന്റെ അവസ്ഥ. വിവരം കൂടിയാലും പ്രശ്നമാണ്.